ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിഷ്ണു ലോകത്തിലേക്ക് സ്വാഗതം. ഇതാ ഞാൻ വാഴയിലൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പൊതിച്ചോറുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അടുപ്പിൽ വെച്ച് വാട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്നും പറ്റാത്തത് കൊണ്ട് സ്റ്റൗവിൽ വെച്ച് വാട്ടിയിട്ട് നല്ല ചൂട് ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ബാക്കി സാധനങ്ങളൊക്കെ വന്നതെന്നൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കടുക് വറുത്തിട്ട് അതിലേക്ക് കുനുകുനാന്നരിഞ്ഞ് ബീൻസ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അതിലേക്കൊരു കുഞ്ഞരപ്പ് വേണം. അപ്പോൾ അതിനുവേണ്ടി ഇത്തിരി തേങ്ങയും മുളകും അതുപോലെ ഉള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ആ വെന്ത ബീൻസിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഉലർത്തിയെടുത്തപ്പോഴേക്കും നമ്മുടെ പൊതിച്ചോറിലെ ആദ്യത്തെ ഐറ്റം റെഡിയായി, ബീൻസ് തോരൻ. അപ്പോൾ ബീൻസ് തോരൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് എന്താ ഉണ്ടാക്കണ്ടേന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതാ കുറച്ച് വറ്റൽമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒത്തിരി തേങ്ങയും അത് രണ്ടും എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേവിച്ച് വെച്ച കുറച്ച് വൻപയർ ഉണ്ടായിരുന്നേ അതും കൂടി ആ കൂടെ ഇളക്കി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ രണ്ടാമത്തെ ഐറ്റവും എടുപിടി എടുപിടിയെന്ന് റെഡിയായി. പൊതിച്ചോറെന്ന് പറയുമ്പോൾ പിന്നെ ഒരു ചമ്മന്തി ഇല്ലാതെ എങ്ങനെയല്ലേ. അപ്പോൾ ഒരു പാലിൽ ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് തേങ്ങയും അതുപോലെ വറ്റൽമുളകും പുളിയും ഉള്ളിയും കറിവേപ്പിലയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുത്ത ശേഷം മിക്സിയിൽ അടിച്ചത് ആ ഉരുട്ടിയെടുത്തു. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. വെള്ളക്കടലയും അതുപോലെ തന്നെ കോളിഫ്ലവറും കൂടി കൂട്ടി വെച്ചിട്ടൊരു മസാലക്കറി. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടാം. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് അത് അതിൽ നിന്ന് ഒരു സ്പൂൺ നമ്മുടെ ചോറിൻ്റെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി പൊതിച്ചോറിൽ ഒഴിവാക്കാനായിട്ട് പറ്റാത്ത വേറൊരു ഐറ്റമാണ് ഓംലെറ്റ്. അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതും നമ്മുടെ പച്ചമുളകും ഉപ്പും രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചതെല്ലാം കൂടി ഇതാ കച്ച് 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 കച്ചാന്നങ്ങോട്ട് അടിച്ചെടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മേമ്പൊടിയായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വെന്ത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഓംലെറ്റ് റെഡിയായി. ഞാൻ ഒത്തിരി മുരിക്കാറില്ല കേട്ടോ ഓംലെറ്റ്. അപ്പോൾ അത് രണ്ട് പീസാക്കി എടുത്തിട്ട് ഒന്ന് ദേ എൻ്റെ ഇലയിലേക്കാണ് വയ്ക്കാൻ പോണത്. അങ്ങനെ ഓംലെറ്റ് ഇലയിലെത്തി. ഇനി എന്താണെന്നറിയോ, ചെറിയുള്ളി കുനുകുനാന്ന് അരിയണ്ട, അതിന് പകരം ചതച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് അതിലേക്ക് അത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തു. പിന്നെ അതിലേക്ക് ഇതേ മത്തിക്കുട്ടന്മാരെ പെറുക്കിയെടുത്ത് അല്ലെങ്കിൽ ചാള പെറുക്കിയെടുത്ത് നന്നായിട്ട് പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചു കേട്ടോ. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഇവരെല്ലാം കൂടി അതിലേക്ക് എടുത്തിട്ടിട്ട് മുരിച്ച് മുരിച്ച് മുരിച്ചെടുത്തു. അപ്പോൾ ആ ചെറിയുള്ളിയും കൂടെ ഈ കൂടെ കിടന്ന് മുരിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂട്ട് രണ്ട് കഷ്ണവും കൂടെ പൊതിച്ചോറിലേക്ക് വെച്ചു. പിന്നെ ഇത്തിരി അഹങ്കാരിയാന്ന് വിചാരിച്ചോ, ഞാൻ ഇത്തിരി കടുമാങ്ങയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ളതൊക്കെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒരു പൊതിച്ചോറുണ്ടാക്കി കഴിക്കാൻ എന്ത് രസമല്ലേ. അപ്പോൾ ഇന്ന് അങ്ങനെ ആവട്ടെ, ഇന്നത്തെ ഉച്ചയൂണെന്ന് വിചാരിച്ചു. എന്തായാലും അതെല്ലാം കൂടി ഞാൻ പൊതിഞ്ഞ് കെട്ടി വെക്കുന്നുണ്ട്. പൊതിച്ചോറ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്കൂളിലോ പുറത്തോ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് ഇലയിലൊക്കെ ഒന്ന് വാട്ടി പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസം അത്ര തന്നെ. ഇത് പ്രീതമിൻ്റെ പൊതിച്ചോറാണേ. അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് അതും പൊതിഞ്ഞ് വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒരു മണിയാവുന്നേടം വരെ ഒന്ന് കാത്തിരിക്കണം. കാത്തിരിപ്പ് ഇതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും പൊതിച്ചോറിൻ്റെ ആ ഒരു രുചിയും ഒരു മണമൊക്കെ ഒരു പ്രത്യേക ഫീലിങ്ങാണ് അല്ലേ. മലയാളികളുടെ നൊസ്റ്റാൾജിയല്ലേ പൊതിച്ചോറ്. അപ്പം ഞങ്ങളുടെ പൊതിച്ചോറ് ഇതേ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.